EPFOയിൽ മെമ്പറായിരിക്കുന്ന എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉയർന്ന പെൻഷൻ അപേക്ഷിക്കാം എന്ന ഒരു വിധി സുപ്രീംകോടതി നവംബർ 4, 2022 പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. 6 മാസത്തെ സമയമായിരുന്നു അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെയും അതിനൊരു സർക്കുലർ EPFO പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ 2022 മാർച്ച് 3 വരെയാണ് ഈ ഒരു 6 മാസത്തെ സമയമെന്ന് പറയുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2014 സെപ്റ്റംബർ 1 മുന്നേ ജോലിയിൽ ഉള്ള ആളുകളും അതേപോലെ അതിനുശേഷം ജോലിയിൽ ജോയിൻ ചെയ്ത ആളുകൾ അതേപോലെ റിട്ടയർ ആളുകൾ ഇവർക്ക് എല്ലാം തന്നെ EPFOയുടെ ഉയർന്ന പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സർക്കുലർ ഇതുവരെയും EPFO പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു സർക്കുലർ ആവശ്യമില്ല എന്നാലും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും EPFOയുടെ ഒരു പുതിയ സർക്കുലർ വന്നാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുകയുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹയർ പെൻഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ UAN നമ്പർ വെച്ച് ഇതിലൊന്ന് ലോഗിൻ ചെയ്യുക, അതുപോലെ നമ്മുടെ enomination എല്ലാം പെർഫെക്റ്റ് ആണോ ചെക്ക് ചെയ്യുക, ആധാർ വെരിഫിക്കേഷൻ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇതിലൊന്നും ലോഗിൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുക. മുൻപ് ഒരു enomination വന്ന സമയത്ത് EPFOയുടെ സൈറ്റ് വർക്ക് ചെയ്യാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി വളരെ കുറച്ച് സമയം, 1 മാസം മാത്രമേ നമുക്ക് ടൈം ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒന്നിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെർവർ ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബേസിക് കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ബേസിക് കാര്യങ്ങളാണ് നോക്കുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ EPFOന്റെ വെബ്സൈറ്റ് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ UAN നമ്പർ കൊടുക്കുക, അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക, അതേപോലെ ക്യാപ്ച കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ഒന്ന് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ പാസ്വേഡ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് മാറ്റാൻ പറയുന്നത്. അതായത് മിനിമം 7 ക്യാരക്ടർ വേണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, അതുകൂടാണ്ട് മിനിമം 4 ആൽഫബറ്റ് വേണം, 2 ഡിജിറ്റ് വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പാലിച്ച് നമ്മൾ ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഗെറ്റ് ആധാർ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ മൊബൈലിലേക്കാണ് ഇത് വരിക. അതായത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്കായിരിക്കും നമ്മുടെ OTP മെസ്സേജ് വരിക. അപ്പോൾ OTP മെസ്സേജ് ഒന്ന് ഇവിടെ താഴെ ആധാർ OTP എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആധാർ ഇതായിട്ട് ലിങ്ക് ചെയ്യാൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്വേഡ് റീസെറ്റായി. നമുക്ക് വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്ത് വരണം. അതായത് നമ്മുടെ പുതിയ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് വരണം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ കൊടുത്താൽ നമുക്ക് അതേപോലെ പുതിയ പാസ്വേഡും കൊടുത്തിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് വരാം. ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു സ്ക്രീന് വരുന്നത്. ഇവിടെ വലതുഭാഗത്ത് മെമ്പർ പ്രൊഫൈലിന് കാണാം. ഇവിടെ നമ്മുടെ UAN നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മറ്റ് പ്രൊഫൈൽ ഇൻഫർമേഷൻ എല്ലാം കാണാം. ഇവിടെ നമ്മൾ ആധാർ എന്ന ഭാഗത്ത് നോക്കിയാൽ കാണാം വെരിഫൈഡ് ഡെമോഗ്രാഫിക് എന്ന് കാണാം. അപ്പോൾ ഇതേപോലെ ഗ്രീൻ കളറിൽ എഴുതി കാണിച്ചാൽ മാത്രമാണ് നമ്മുടെ ആധാറിലെ പേരും അതുപോലെ തന്നെ EPFOയിൽ കൊടുത്ത പേരും കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ് സിങ്ക് ആയി എന്നുള്ളത് കാണിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും എൻഷുർ ചെയ്യണം. ഓക്കെ, അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്തൊന്ന് എൻഷുർ ചെയ്യുക. ഇതിന് താഴെ മോർ ഇൻഫർമേഷൻ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റഡും പാസ്വേഡ് ചേഞ്ചും ഒക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഇവിടെ ഇടതുഭാഗത്ത് നമുക്ക് ഹോം വ്യൂ, മാനേജ് അക്കൗണ്ട്, ഓൺലൈൻ സർവീസ് എന്നുള്ളൊരു 3-4 ടാബ് കാണാം. ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ബേസിക് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമ്മുടെ യൂസറിൻ്റെ കാര്യങ്ങളും ഇതാണ് വരുന്നത്. അതായത് ആധാർ നമ്പർ, അതുപോലെ തന്നെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നമ്മുടെ എംപ്ലോയി, എംപ്ലോയറുടെ പേര്, ഇങ്ങനെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് enomination ഒന്ന് നോക്കാം. അപ്പോൾ ആരെങ്കിലും enomination പെൻഡിംഗ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും enomination ആഡ് ചെയ്യുക. അപ്പോൾ enominationനെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇനി enomination നമ്മൾ നോമിനിയെ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് മാറ്റണം തുടങ്ങി എങ്ങനെ അതെല്ലാം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ അതൊന്ന് കാണാം. ഇനി നമ്മുടെ KYC കാര്യങ്ങളും നോക്കുക. കാരണം ഇതെല്ലാം നമ്മൾ ഓക്കെ ആണ്, എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും ഈ ഒരു ഹയർ പെൻഷൻ ഓപ്ഷൻ കിട്ടുന്നതിന് ഉണ്ടായി വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു ഫോട്ടോ എല്ലാം അപ്ഡേറ്റഡ് ഫോട്ടോ കൊടുത്തിരിക്കണം. ബാക്കി mail ID ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം എൻഷുർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.